എല്ലാവർക്കും കാവ്യാസ് ഫുഡ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഈസിയായി ബേക്കിംഗ് ഒന്നും ഇല്ലാതെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ്. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ബേക്കിംഗ് ഒന്നും ചെയ്യാതെ തന്നെ കുറഞ്ഞ ചിലവിൽ ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാനായിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. 250 ഗ്രാമിൻ്റെ 3 പാക്കറ്റ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് ഈ ഒരു കേക്കിലേക്ക് ആവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്ത് ചെറിയ പീസാക്കി പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് ഈ കേക്കിലേക്ക് ബിസ്ക്കറ്റ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ബിസ്ക്കറ്റ് പൊടിഞ്ഞു പോവാതെ ഈ ഒരു വലുപ്പത്തിൽ പീസാക്കി എടുക്കാം. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റിന് പകരമായിട്ട് വേണമെങ്കിൽ ഈ കേക്കിലേക്ക് നമുക്ക് ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. അധികം മധുരമില്ലാത്ത ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഈ കേക്കിലേക്ക് എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു 3 പാക്കറ്റ് ബിസ്ക്കറ്റ് എല്ലാം ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഈ കേക്കിലേക്ക് ആവശ്യമുള്ള മിക്സ് തയ്യാറാക്കിയെടുക്കണം. ഈ ഒരു മിക്സ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര പൊടിക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡറാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കൊക്കോ പൗഡറിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒരു സ്പാച്ചിലയോ വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പഞ്ചസാരയും കൊക്കോ പൗഡറും വെള്ളവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ളത് ബട്ടറാണ്. ഞാനിപ്പോൾ 150 ഗ്രാം ബട്ടറാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച ബട്ടറാണെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം ഈ ഒരു മിക്സിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സോസ് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി ക്രീം ഒന്ന് തിക്കായി വരണം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ബട്ടറും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഒന്ന് തിളച്ച് വരണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു മിക്സ് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലെ ബട്ടറെല്ലാം നന്നായി മെൽറ്റായി. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഈ മിക്സിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് പോയതിന് ശേഷം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂൺ അളവിലാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഒരു മിക്സ് നേരത്തെ പീസാക്കി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിലേക്ക് ചെറിയ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് പൊടിച്ചതിലേക്കാണ് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി 1 പാക്കറ്റ് മാറ്റി വെച്ചിട്ട് അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചോക്ലേറ്റ് മിക്സ് മുഴുവനായിട്ടും ഈ ഒരു ബിസ്ക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ബിസ്ക്കറ്റെല്ലാം ഈ ഒരു ചോക്ലേറ്റ് മിക്സിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇത് സോഫ്റ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് മിക്സ് ഈ ബിസ്ക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ചോക്ലേറ്റ് മിക്സ് കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊരു സ്പാച്ചിലയോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു ചോക്ലേറ്റ് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1 പാക്കറ്റ് ബിസ്ക്കറ്റ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ബിസ്ക്കറ്റ് ഈ ഒരു ചോക്ലേറ്റ് മിക്സിൽ നന്നായിട്ട് അലിഞ്ഞ് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ചേർക്കുന്ന ബിസ്ക്കറ്റൊന്നും അധികം അലിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. ഈ ഒരു പരുവത്തിലാണ് ഈ കേക്കിലേക്ക് ബിസ്ക്കറ്റിൻ്റെ ഒരു ബേസ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ബാക്കിയുള്ള ബിസ്ക്കറ്റ് എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കേക്കിലേക്ക് 250 ഗ്രാമിൻ്റെ 3 പാക്കറ്റ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഇത് ചോക്ലേറ്റിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു സ്പാച്ചില വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്
ഈ ഒരു മിക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് കേക്കിലേക്ക് വേണ്ട ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ട്രേയിലാണ് കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മിക്സ് അതിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കേക്കിൻ്റെ മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് മാറ്റി കൊടുക്കാം. ഏത് പാത്രത്തിലായാലും ഈ ഒരു കേക്ക് ഈസിയായി സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് പാത്രം ആദ്യം തന്നെ ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. കേക്ക് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കാനും പറ്റും. ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മിക്സ് മുഴുവനായിട്ടും ഈ ഒരു ട്രേയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്കിൻ്റെ ബേസ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്പാച്ചുല വെച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്നും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും താഴേക്ക് പോകാത്ത രീതിയിൽ ഇതിൽ ഗ്യാപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഏകദേശം ഒരേ ലെവലിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഏകദേശം ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് ലെവലാക്കി എടുക്കാനായിട്ട് ഏതെങ്കിലും ഒരു പരന്ന പാത്രം അല്ലെങ്കിൽ ഒരു മെഷർമെൻറ് കപ്പ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്നുകൂടി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു കേക്കിൻ്റെ ബേസ് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തേക്ക് എടുക്കാം. ഈ ഒരു സമയത്ത് ഈ കേക്കിലേക്ക് വേണ്ടിയുള്ള ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാം. ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനൊരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് ചോക്ലേറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വിപ്പിംഗ് ക്രീമിൻ്റെ ചൂടിൽ തന്നെ ഈ ഒരു ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടണം. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരു മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു മിനിറ്റിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇപ്പോൾ ഈ ഒരു കേക്കിലേക്കുള്ള ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബേസിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് അരമണിക്കൂർ ആയിട്ടുണ്ട് ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് മുഴുവനായിട്ടും ഞാൻ ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഈ കേക്കിൻ്റെ മുകൾ ഭാഗം ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ ട്രേ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കേക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഈ ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം വേണമെങ്കിൽ ഒരു ഐസിംഗ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. കേക്കിൻ്റെ മുകൾ ഭാഗം അത്യാവശ്യം ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. ഞാൻ ഈ ഒരു കേക്കിലേക്ക് ചോക്ലേറ്റ് റോസാണ് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന നോസിൽ 2D നോസിലാണ്. വളരെ എളുപ്പത്തിൽ ബിസ്ക്കറ്റ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഈ മുകളിൽ കാണുന്ന ഡിസൈൻ വേണമെങ്കിൽ ഒഴിവാക്കാം. അല്ലാതെയും തന്നെ ഈ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ കേക്കൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊരു 15 മിനിറ്റ് കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്.